സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നമ്മൾ മറിയത്തിന്റെ സ്തോത്രഗീതം ധ്യാനിച്ചല്ലോ. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, മെഗല്ലൂനോ, മഹത്വവൽക്കരിക്കുന്നു, വലുതാക്കുന്നു എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. ഇന്ന് ലൂക്ക 1:57 മുതൽ എലിസബത്ത് ശിശുവിനെ പ്രസവിക്കുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ്. ദൈവം എലിസബത്തിനോട് ചെയ്ത കാരുണ്യത്തിന്റെ വലിപ്പം കണ്ടുകൊണ്ട് ജനങ്ങൾ വിസ്മയിച്ചു എന്ന് അവിടെ പറയുകയാണ് ലൂക്ക 1:58. അവിടെയും വലിപ്പത്തെ കുറിക്കുന്നത് മെഗല്ലൂനോ എന്ന വാക്ക് തന്നെയാണ്. നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം നമ്മയും മഹത്വപ്പെടുത്തുന്നുണ്ട്. മറിയത്തിൻ്റെ സ്തോത്രഗീതം യഥാർത്ഥത്തിൽ എലിസബത്തിൻ്റേതാണെന്ന് ചില പണ്ഡിതർ നിരീക്ഷിക്കാറുണ്ട്. പൊതുവെ ആ വാദം അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും വിശുദ്ധ ഇറനേവൂസ്, ജെറോം മുതലായ സഭാപിതാക്കന്മാർക്ക് ആ സാധ്യതയെക്കുറിച്ച് അറിവുമുണ്ടായിരുന്നു. എന്തു തന്നെയായാലും ഈ സ്തോത്രഗീതത്തിന് 1 Samuel 2 ഹന്നായുടെ സ്തോത്രഗീതവുമായി സാമ്യമുണ്ടല്ലോ. നാം ഇന്നലെ കണ്ടതുപോലെ ഉദരമടഞ്ഞു പോയവരുടെയും അദരമടഞ്ഞു പോയവരുടെയും എല്ലാം അടയാളം പോലെ ഹന്ന. എലിസബത്തിൻ്റെ ജീവിതവും ഹന്നായുടേതിനോട് നല്ല സാമ്യമുള്ളതാണ്. ആ ഒരർത്ഥത്തിൽ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന, ആശ വയ്ക്കുന്ന എല്ലാവർക്കുമുള്ള അനാവ്യം ഹൃദയപേര് തന്നെയാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതം. സഖറിയ ഒരു പുരോഹിതനാണ്. എത്രയോ ആവർത്തി അവൻ ദൈവത്തോട് ഒട്ടിനിന്ന് ബലിയർപ്പിച്ചിട്ടും ദൈവം അവനോട് ഒരു മംഗളവാർത്ത പറഞ്ഞപ്പോൾ അവന് അത് വിശ്വസിക്കാനായില്ല. അവൻ്റെ ഹൃദയം അവൻ അടച്ചു കളഞ്ഞതിനാൽ ദൈവം അവൻ്റെ ചെവിയും അധരങ്ങളും അടച്ചു കളഞ്ഞു. അവനെ ദ്രോഹിക്കാനല്ല, അവന് ഇത്തിരി മൗനധ്യാനത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് ദൈവം തീരുമാനിച്ചതുകൊണ്ട്. ദീർഘമായ ആ മൗനകാലത്തിലാണ് സഖറിയ ദൈവിക കാരുണ്യവും ശക്തിയും തിരിച്ചറിയാൻ കൂടുതൽ പര്യാപ്തനായത്. കുഞ്ഞിന് യോഹന്നാൻ എന്ന പേര് എലിസബത്ത് നിർദ്ദേശിച്ചപ്പോൾ ജനം പറഞ്ഞു, വേണ്ട, അവന് സഖറിയ എന്ന് പേരിടാമെന്ന്. കാരണം സഖറിയ ഇനി അധികം നാൾ നീളുകയില്ല എന്ന് അവർക്ക് തോന്നിക്കാണും അവൻ്റെ അവസ്ഥ കണ്ടിട്ട്. മാത്രമല്ല, യോഹന്നാൻ എന്ന പേര് ആ കുടുംബത്തിൽ പതിവുമില്ല. അത് നാട്ടുനടപ്പിന് വിപരീതമാണ്. അപ്പോഴാണ് സഖറിയ ആ പേര് തന്നെ ഏറ്റ് പ്രഖ്യാപിക്കുന്നത്, അവൻ്റെ പേര് യോഹന്നാൻ എന്ന് തന്നെ. മനുഷ്യരുടെ കലമ്പൽ കേൾക്കാതെ മഹാമൗനത്തിൻ്റെ മുദ്രയിൽ ധ്യാനിച്ചുകൊണ്ട് സഖറിയയ്ക്കറിയാം ദൈവഹിതം നാട്ടുനടപ്പുകൾ കൊണ്ട് നിർവചിക്കാനാകില്ല എന്ന്. ജനം മുഴുവൻ ആശ്ചര്യപ്പെടുകയാണ് ഈ ശിശു ആരായിത്തീരുമെന്ന്. ലൂക്ക കുറിക്കുന്നത് ഇതാണ്. പൂരം വരാനിരിക്കുന്നതേയുള്ളൂ, മുറുകെ പിടിച്ചിരുന്നുള്ളൂ ഇതെല്ലാം കണ്ടനുഭവിക്കാൻ. സ്റ്റേ ട്യൂൺഡ്. വലിയ പണ്ഡിതനും സർവകലാശാല അധ്യാപകനുമായിരുന്ന ഹെൻറി ന്യൂവൻ എന്ന വൈദികൻ ഒടുവിൽ വലിയ പദവികൾ മാറ്റിവെച്ചുകൊണ്ട് മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്നവനായി ജീവിതം ചെലവഴിച്ചു. തൻ്റെ ഈ അനുഭവങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, പലപ്പോഴും വൈദിക വൃത്തിയും ക്രിസ്തീയ ശുശ്രൂഷകളും പ്രസക്തി നേടുക, റിലവൻസ്, പ്രശസ്തി നേടുക, പോപ്പുലാരിറ്റി, പദവി നേടുക, പവർ എന്നീ പ്രചോദനങ്ങളിൽ ആശ്രയിച്ചിരിക്കുന്നു. അവ യഥാർത്ഥത്തിൽ പ്രചോദനങ്ങളല്ല, പ്രലോഭനങ്ങളാണ്. നമുക്ക് വേണ്ടത് ദൈവം ഏതു വഴി നമ്മെ നടത്തുന്നു എന്ന് തിരിച്ചറിയാനുള്ള സൂക്ഷ്മമായ വിവേകബുദ്ധിയാണ്. ദൈവസന്നിധിയിൽ ബലിയർപ്പിക്കുമ്പോഴും ദൈവസ്വരം വിവേചിക്കാനാകാതെ പോയ സഖറിയ യഥാർത്ഥത്തിൽ ഹെൻറി ന്യൂവൻ പറഞ്ഞതുപോലെ ഈ വികലബുദ്ധിയുടെ ഒരു അടയാളമാണ്. അതുകൊണ്ടാണ് ദൈവം അവനൊരു മൗനധ്യാനം കൽപ്പിച്ചു നൽകിയത്. ഇന്ന് മലാഖി 3, അതിനു തൊട്ടു മുൻപേ തങ്ങളുടെ വികലവും വിഫലവുമായ ആരാധനാ പ്രകടനങ്ങൾ കൊണ്ട് ദൈവത്തെ മുഷിപ്പിച്ചു കളയുന്നവരെ പ്രവാചകൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ടും അവർ ചോദിക്കുകയാണ്, ഞങ്ങളെന്ത് തെറ്റാണ് ചെയ്തത്? ഞങ്ങൾ നീതി പ്രവർത്തിക്കുന്നവരാണ്. തങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും ദൈവം നീതീകരിക്കും എന്നൊരു ചിന്ത ഇവിടെ ഉണരുന്നത് ഒരുതരം ആപേക്ഷികവാദമാണ്. മാത്രമല്ല, തങ്ങളുടെ ആരാധനയുടെ കുറവും വൈകല്യങ്ങളും എന്തെന്ന് തിരിച്ചറിയാനും ഇവർക്ക് സാധിക്കുന്നില്ല. ഇന്നലെ നാം കണ്ടല്ലോ ന്യായാധിപന്മാർ 21 രാജാവില്ലാത്തതിനാൽ എന്ത് തോന്നിവാസവും ആകാമെന്ന് നിശ്ചയിക്കുന്ന ജനത്തെക്കുറിച്ച്. മാത്രമല്ല, രാജാക്കന്മാർ വന്നിട്ടും കാര്യങ്ങൾക്ക് ഒരു നിയന്ത്രണവും ഇല്ലാതിരുന്നു എന്ന കാര്യവും. ഇന്നിതാ യഥാർത്ഥ രാജാവ് തൻ്റെ ആലയത്തിലേക്ക് പെട്ടെന്ന് വരികയാണ്. അതിനു മുൻപ് തൻ്റെ ദൂതനെ അവൻ അയക്കുന്നു. മലാഖി 3:1. കാത്തിരിക്കുക, അല്പനേരം, സ്റ്റേ ട്യൂൺഡ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട്, ഞാൻ ഉടനെ വരും, വൈകില്ല. അഗ്നി പോലെ ജ്വലിക്കുന്ന ആ ദൈവദിനത്തെ സ്വീകരിക്കാൻ ആർക്കാണ് സാധിക്കുക? ഇവിടെ പുരോഹിതരെയും യാഗബലിയെയും പ്രവാചകൻ വിവരിക്കുന്നുണ്ട്. യഥാർത്ഥ ബലിയിൽ ദൈവം ബലിവസ്തുക്കളേക്കാൾ
ബലിയർപ്പകനെയാണ് ശ്രദ്ധിക്കുന്നതെന്നും അതാണ് അവിടുത്തെ യഥാർത്ഥ നീതി. സഖറിയായും ഒരു പുരോഹിതനായിരുന്നു, ആചാരപരമായ അനുസരണത്താൽ അവൻ നീതിമാനുമായിരുന്നു. ലൂക്ക 1:6. പക്ഷേ അവൻ്റെ നീതി യഥാർത്ഥ നീതിയായി മാറിയില്ല. അവൻ ദൈവത്തിന് ഹൃദയം അർപ്പിക്കാൻ മറന്നുപോകുന്നു ആദ്യ തവണ. ഇന്ന് മലാക്കി പറയുകയാണ്, ഏലിയാവരും എല്ലാം പുനഃസ്ഥാപിക്കാൻ. ചരിത്രപരമായി പറഞ്ഞാൽ ഇസ്രായേലിൽ വ്യാജ ആരാധനയെ തടുത്തവനാണ് ഏലിയ. ഏലിയ വീണ്ടും വരും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ജനത്തിൻ്റെ ഹൃദയം യഥാർത്ഥ ആരാധനയിലേക്ക് തിരിച്ചുകൊണ്ട് ദൈവവുമായുള്ള ആ സ്നേഹം പുനഃസ്ഥാപിക്കുന്നു എന്ന് തന്നെയാണ്. ഇന്ന് സങ്കീർത്തനം 25 ഹൃദയങ്ങൾ കർത്താവിലേക്ക് ഉയർത്തുന്ന ഒരു പ്രാർത്ഥനയാണത്. അത് യഥാർത്ഥ ബലിയുടെ അടയാളമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ പരിശുദ്ധ കുർബാനയർപ്പണത്തിൽ കൂദാശാവചനങ്ങൾക്ക് തൊട്ടു മുൻപേ നാം ആ പ്രത്യുത്തരം നൽകുന്നത്, ഹൃദയങ്ങൾ കർത്താവിലേക്ക് ഉയർത്തിയിരിക്കുന്നു എന്ന്. യഥാർത്ഥ ബലിയാണ് പരിശുദ്ധ കുർബാന, എവുക്കരിസ്റ്റിയ. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അതാണ് കൃതജ്ഞതാ സ്തോത്രം. സഖറിയ ഇന്ന് തൻ്റെ അധരങ്ങളുടെ കെട്ടഴിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ.